ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് തീവ്രവാദം എന്നത്. തീവ്രവാദത്തിൻ്റെ മുനകൾ പൊട്ടിപ്പുറപ്പെട്ട അന്നു മുതൽ കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനം അതിനെതിരിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. കാരണം ഇസ്ലാം സമാധാനത്തിൻ്റെ സന്ദേശമാണ്. ഈ സന്ദേശമാണ് ഇസ്ലാഹി പ്രസ്ഥാനം ലോകത്തോട് ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ സവിശേഷത അത് ലോകത്ത് എവിടെയുമുള്ള ഇസ്ലാമിക പ്രസ്ഥാനങ്ങളിൽ നിന്ന് ഭിന്നമായി കേരളീയ സാഹചര്യത്തിൽ ഇസ്ലാമിൻ്റെ തനിമ കാത്തുസൂക്ഷിച്ചുകൊണ്ട് പ്രബോധനം ചെയ്തു വരുന്ന ഒരു സംഘമാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ ലോകത്തെവിടെ ഏത് തരത്തിലുള്ള ഇസ്ലാമിക വിരുദ്ധമായ ചിന്താപ്രസ്ഥാനങ്ങൾ ഉടലെടുത്താലും അത് ഇസ്ലാഹി പ്രസ്ഥാനത്തെ ബാധിക്കുകയില്ല. വിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നുമാണ് ഇസ്ലാഹി പ്രസ്ഥാനം അതിൻ്റെ ആദർശം സ്വീകരിക്കുന്നത്. പുറത്തുനിന്ന് കടന്നു വരുന്ന യാതൊരു ചിന്തക്കും ഒരു പ്രവണതക്കും അതിൽ സ്വാധീനമില്ല. അത്തരം സ്വാധീനങ്ങൾ എന്ന് കടന്നു വരാൻ ശ്രമിച്ചിട്ടുണ്ടോ അന്നൊക്കെ അത് പുറന്തള്ളുകയും ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സൗദി അറേബ്യയിലെ വിശുദ്ധ ഹറമുകളിൽ നിന്ന് വെള്ളിയാഴ്ച 2 ബാങ്ക് വിളിക്കുമ്പോൾ ഇസ്ലാഹി പ്രസ്ഥാനം അത് പ്രമാണത്തിന് യോജിക്കുന്നതല്ല എന്നതുകൊണ്ട് അത് സ്വീകരിച്ചിട്ടില്ല. അതേപോലെ തന്നെ തറാവീഹ് വ്യത്യസ്ത ഇമാമുകളാണെങ്കിലും 11ലധികം റക്അത്ത് നമസ്കരിക്കുമ്പോൾ അത് പ്രമാണത്തിലില്ലാത്തതാണ് എന്നതുകൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനം അത് പിൻപറ്റിയിട്ടില്ല. ഇതുപോലെ തന്നെയാണ് വേറെ ഏത് ഗൾഫ് രാജ്യത്തിൽ നിന്നുള്ളതാണെങ്കിലും പാശ്ചാത്യൻ രാജ്യങ്ങളിൽ നിന്നാണെങ്കിലും ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും ബാധിക്കുന്ന തരത്തിലുള്ള ഏത് ചിന്തകളാകട്ടെ, നിലപാടുകളാകട്ടെ, ആചാരങ്ങളാകട്ടെ, വിശ്വാസമാവട്ടെ, അത് വിശുദ്ധ ഖുർആനിനോടും തിരുസുന്നത്തിനോടും യോജിക്കുന്നതല്ലെങ്കിൽ ആര് പറഞ്ഞു, ഏത് രാജ്യം സ്വീകരിക്കുന്നു, ഏത് സമൂഹം സ്വീകരിക്കുന്നു, ഏത് പ്രസ്ഥാനം സ്വീകരിക്കുന്നു എന്ന് നോക്കിയല്ല മുജാഹിദ് പ്രസ്ഥാനം നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ലാത്ത തീവ്ര ചിന്തകൾക്കോ തീവ്രവാദങ്ങൾക്കോ ഭീകര പ്രവർത്തനങ്ങൾക്കോ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് വിട്ടുവീഴ്ചയില്ലാത്ത ശക്തമായ നിലപാടാണ് അതിനെതിരിൽ എന്നും സ്വീകരിച്ചു വന്നിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ 1 മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ മാത്രം ഒരാവശ്യമല്ല, മുസ്ലിമീങ്ങളുടെ മാത്രം ഒരാവശ്യമല്ല. തീവ്രവാദത്തിന് മതമില്ല, ജാതിയില്ല, വർഗമില്ല, ഭാഷയില്ല, ദേശമില്ല. അതുകൊണ്ട് തന്നെ എല്ലാ അതിർവരമ്പുകളും മറന്നുകൊണ്ട് മനുഷ്യൻ ഒന്നിച്ചു നിന്നുകൊണ്ട് നേരിട്ട് ചെറുത്ത് തോൽപ്പിക്കേണ്ടതാണ് ഭീകരവാദം. അതിനായി എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊള്ളുന്നു.